ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം നിങ്ങളെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാ. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല, എന്തെല്ലോ കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ട് സാരില്ല, ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് തന്നെ ആയിട്ടാണ് വന്നത്. ഇത് ചെറിയൊരു പാർട്ടി വ്ളോഗാന്ന് കേട്ടാ. ഈ റെസിപ്പീസും വിശേഷങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ എന്താണ് പാർട്ടി എന്താണെന്നുള്ളത് വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ നേരെ വീഡിയോ നോക്കാം. ഞാൻ ഈ വീഡിയോ തലേ ദിവസേ എടുത്ത് തുടങ്ങിയിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ചെറിയൊരു സൽക്കാരേനു, അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനത്തിൻ്റെ ഐറ്റംസ് എല്ലാം ഇക്കാക്ക് സെൻഡ് ചെയ്ത് കൊടുക്കല. പക്ഷേങ്കിൽ ഇക്ക എന്തെല്ലോ കുറച്ച് ബിസി ആണ് കേട്ടോ, അതുകൊണ്ട് ഇക്ക എന്നെ തന്നെ മാർക്കറ്റിൽ ഇറക്കിത്തരാന്ന് ചെയ്തേന്. ഇതിപ്പോൾ തലേ ദിവസം വൈകുന്നേരമാണ്. ഇവിടെ അടുത്തുതന്നെ ഉള്ള നമ്മളെ വീടിൻ്റെ അടുത്തുതന്നെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. നടന്നു വരാനേ ഉള്ളൂ കേട്ടോ, പക്ഷേങ്കിൽ ആലുനെല്ലും കൊണ്ട് നടന്നു വരൽ കുറച്ച് റിസ്ക്കാണ്. റോഡ് ക്രോസ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് പിന്നെ ഇക്ക എന്നെ കൊണ്ടാക്കി തരും. എന്നിട്ട് ഇതാ ഞാൻ വേണ്ടുന്ന ഐറ്റംസ് എല്ലാം വാങ്ങുന്നുണ്ട്. പിന്നെ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തായാലും നാട്ടിലേക്കെല്ലാം പോകുന്നല്ലേ. പോകുന്നതിന് മുന്നേ നമ്മളിവിടെ ഉള്ള ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും കൂടി ഒരു ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് ചെറിയൊരു പാർട്ടി ആക്കിയിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ് സംഭവം. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഞാനിപ്പം വാങ്ങാൻ വേണ്ടി വന്നത്. പിന്നെ മുട്ട കുറച്ച് അധികം എടുക്കുന്നുണ്ട്, മുട്ടമാല ആക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെന്താ, പിന്നെ പായസത്തിന് വേണ്ടിയിട്ടുള്ള പാലെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ ഓർമ്മിച്ച് ഞാൻ ലിസ്റ്റ് എഴുതിയിനല്ലോ, അതുകൊണ്ട് പിന്നെ കാര്യമായിട്ടൊന്നും മറന്നിട്ടില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മറന്നു പോയിന്. പിന്നെ നമ്മളിത് അധികം എല്ലാവരും കൂടി ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിലോ പാഴ്സലാന്നാക്കല്, ഒന്നെങ്കിൽ മന്തി, KFC അങ്ങനെ എന്തെങ്കിലും അങ്ങനെ വാങ്ങല. പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച് ഉണ്ടാക്കിയിട്ട് തന്നെ കൊടുക്കുക. നമ്മൾ നോർമൽ നമ്മളെ ബിരിയാണി, മുട്ടമാല എല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതിപ്പം കണ്ട ബിരിയാണിൻ്റെ അരിയാണ് കേട്ടോ ഇത്. നമ്മളെ ജീരകശാല റൈസ് ഈ ഷോപ്പിൽ ഇങ്ങനത്തെ ഒരു 1 kg പാക്കറ്റേ വരൂ. ഇത് ബ്രാൻഡതാണ്, ഞാൻ ഏതെല്ലോ വീഡിയോയിൽ പറഞ്ഞിട്ടാ. എന്നാലും കുഴപ്പമില്ലാത്ത അരിയാണ്, കുറച്ച് എൻ്റെ അടുത്ത് ഉണ്ടേനു. ബാക്കി അത്യാവശ്യം വേണ്ടുന്ന അരിയും കൂടി എടുക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ ഇത് ഞാനിപ്പം ഒരു വെൽക്കം ഡ്രിങ്ക് ആക്കാൻ വേണ്ടിയിട്ട് സേമിയ നോക്കലാട്ടോ. പക്ഷേങ്കിൽ ഈ ഏരിയയിൽ മൊത്തം ഇതാ ഇങ്ങനെ മാക്രോണിയും സ്പെഗറ്റിയും കാര്യങ്ങളല്ലേ ഉള്ളൂ. ഞാൻ ആ സേമിയ ബിരിയാണി ഉണ്ടാക്കിയ വീഡിയോയിൽ ഇതാ ഇക്ക ഇങ്ങനത്തെ ഇങ്ങനെ ഒരു പാക്കറ്റാണ് കൊണ്ട് തന്നിന് സ്പെഗറ്റിൻ്റെ സേമിയ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേങ്കിൽ ഇതാ ലാസ്റ്റ് തപ്പിയിട്ട് കിട്ടിയിട്ടാ. ഇങ്ങനത്തെ നേരിയ ടൈപ്പ് സേമിയനു വേണ്ടേ. പക്ഷേങ്കിൽ ഞാൻ അതെൻ്റെ കുറച്ചുണ്ടേനു, അതുകൊണ്ട് തൽക്കാലം വേണമെങ്കിൽ യൂസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ലച്ച സേമിയ എടുത്തിന്. പിന്നെന്താ, പിന്നെ ഉപ്പ്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് വേണേനു. പക്ഷേങ്കിൽ അത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പാൽപ്പൊടി വാങ്ങി അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച്. ഈ മാർക്കറ്റിൽ എല്ലാം ഉണ്ടാവും, പക്ഷെ ചിലപ്പം ചിലത് കിട്ടൂല കേട്ടാ. പിന്നെ ലാസ്റ്റായിട്ട് ഇതാ ഡിസ്പോസിബിൾ പ്ലേറ്റ് വേണം. കാര്യം നമ്മളതിൽ അങ്ങനെ കൂടുതൽ പ്ലേറ്റൊന്നും ഉണ്ടാവില്ല, ഒരു മാക്സിമം ഒരു 6 പ്ലേറ്റ് എല്ലാം ഉണ്ടാവും. അപ്പോൾ കുറച്ചിങ്ങനെ ഒരു പാർട്ടിയെല്ലാം ഉണ്ടെങ്കിൽ എടുക്കാൻ മാത്രം. നാട്ടിലെ പോലെ എക്സ്ട്രാ അങ്ങനെ സ്റ്റോക്കൊന്നും വെക്കില്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ ഡിസ്പോസിബിൾ തന്നെയാണ് വാങ്ങൽ. അങ്ങനെ ഇതാ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ബില്ലാക്കിയിട്ട് തിരിച്ച് പോകണം. ഞാൻ ഒരു വൈകുന്നേരം സമയത്താണ് വന്നത്, പക്ഷേങ്കിൽ പോകുമ്പോഴത്തേക്ക് ഇതാ കുറച്ച് ലേറ്റ് എല്ലാം പോയിന്. മഗ്രിബിൻ്റെ സമയം ആയിനേട്ടാ. ഇനി നേരെ തിരിച്ച് റൂമിലേക്ക് പോവാം. അങ്ങനെ പോയി വന്ന് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതാ ആലു റൂമിലുറങ്ങുന്നുണ്ട്, ഇന്നിവിടെ സെൻട്രാളിലെല്ലാം ഉറങ്ങുന്നുണ്ട്. കാര്യം അവർ വൈകുന്നേരം ഉറങ്ങുന്ന സമയത്തേനു ഞാൻ പോയിന്. അങ്ങനെ പോയി വന്നിട്ട് അവർക്ക് നല്ല ക്ഷീണമായി, ഞാൻ ഫുഡെല്ലാം കൊടുത്ത് അങ്ങനെ ഉറക്കി. ഞാൻ ഉറക്കിയത് തന്നെയാണ്, കാര്യം എനിക്ക് കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇതാ ഞാൻ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച്. പിന്നെ ഞാൻ മുട്ട മാത്രം ഇവിടെ വെച്ചിന്, അത് എടുത്തു വെച്ചിട്ടില്ല. കാര്യം ഞാൻ ഇപ്പം തന്നെ ഇന്ന് തന്നെ മുട്ടമാല ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാര്യം പിറ്റേന്നായാൽ എല്ലാത്തിനും കൂടി സമയമില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അന്നേരം ഇന്ന് തന്നെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നാൽ കൂടുതൽ സമയം പിറ്റേന്ന് കൂടുതൽ സമയം വേണ്ടല്ലോ, മുട്ടമാല കുറച്ചധികം സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ രണ്ട് ബൗളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഇത് മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ റെസിപ്പി, ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. കാര്യം ഞാൻ മുന്നേ എനിക്ക് തോന്നുന്ന ഒരു 5-6 മാസം മുന്നേ ഞാൻ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഷെയർ ആക്കിയേനെ, അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ആദ്യം തന്നെ വേണ്ട ഇതാ ഇതിൻ്റെ മുട്ടയും, സോറി, വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കണം.
പിന്നെ അവർ സെപ്പറേറ്റ് ചെയ്യുന്ന സാധനമില്ലേ, അതൊന്നും യൂസാക്കാണ്ട് കൈ കൊണ്ട് തന്നെ അയാലാന്ന് ഒന്നും കൂടി പെർഫെക്റ്റായിട്ട് കിട്ടുക കേട്ടോ. കാര്യം നല്ലോണം അതിൻ്റെ വെള്ളം ആ മഞ്ഞേന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് മഞ്ഞ മാത്രം എടുത്തിട്ട് വേണം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ഇതാ ഞാൻ ഇതിപ്പം ബാക്കി നിന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് സമയം എടുക്കും ഇതിങ്ങനെ ആക്കാൻ. അങ്ങനെ അത് സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഇതാ മഞ്ഞ ഇങ്ങനെ ഈ അരിപ്പയിന്ന് അരച്ചിട്ട് അതിൻ്റെ മേലെയുള്ള പാടെ അങ്ങ് കളയുക, അത്ര തന്നെ അതന്നെ വേണ്ടു. പിന്നെ ഞാൻ മുട്ടമാലയും ബിരിയാണിയും ഒറോട്ടിയും പിന്നെ ഒരു വെൽക്കം ഡ്രിങ്കാണ് ആക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴും നമ്മൾ പാർസൽ തന്നെ മന്തിയെല്ലാം തന്നെ ആക്കല്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ നാടൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നാടൻ കണ്ണൂർ സ്റ്റൈലുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ മുട്ടമാലയിലേക്ക്. പിന്നെ ഞാൻ ആ റെസിപ്പി ചെയ്തുതരാം. അധികം ആൾക്കാരും ഡൗട്ട് ചോദിച്ച കാര്യമാണ് ഞാൻ അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ എങ്ങാനും പാൽപ്പൊടി മിക്സ് ആക്കിയതിനു ഈ മുട്ടൻ്റെ വെള്ളയിലേക്ക്. പക്ഷേങ്കിൽ അന്നേരം എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിന് പാൽപ്പൊടി ഇല്ല പാൽ മിക്സ് ആക്കട്ടെ എന്ന് ചോദിച്ചിനേനു. പക്ഷേങ്കിൽ ഒരിക്കലും പാൽ വേണ്ട കേട്ടാ, പാൽപ്പൊടി ഇല്ലെങ്കിൽ മൈദപ്പൊടി എടുത്താൽ മതി. ഞാനിപ്പം പാൽപ്പൊടിയും മൈദപ്പൊടിയും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുത്തതിന്. 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ മിക്സ് ആക്കിയത്. ഒന്നുകിൽ പാൽപ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി അങ്ങനെ എടുത്താൽ മതി. പിന്നെ ഇതാ ഒരു 1.5 കപ്പ് വെള്ളത്തിൽ 1.5 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. എന്നിട്ട് ഇതാ ആദ്യം മുട്ടൻ്റെ ഇലോ മുട്ടമാലയാണ് ഞാൻ ആക്കുന്നത്. എന്നിട്ട് മുട്ടൻ്റെ വെള്ളം ഇത് കഴിഞ്ഞിട്ട് ഇതാക്കി കഴിഞ്ഞിട്ട് ആക്കാം. പിന്നെ മുട്ടമാല വലിയ പരിചയമില്ലാത്ത ആൾക്കാർക്കില്ലേ, ഇതിപ്പോൾ ഞാൻ ആക്കുന്ന കണ്ടാൽ ഒന്നും തിരിയൂല. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ ചെയ്ത റെസിപ്പി വീഡിയോ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിന്നാക്കി വെക്കാം. അത് കണ്ടാൽ നിങ്ങൾ എല്ലാ ഡൗട്ടും മാറൂട്ടാ. കാര്യം ആ വീഡിയോ ചെയ്തിട്ട് ഞങ്ങൾക്ക് കുറേ നല്ല നല്ല ഫീഡ്ബാക്ക്സ് കിട്ടീന്. ഇതുവരെ മുട്ടമാല ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരുണ്ടാവില്ലേ, ഫെയിലായവർ, അവരെല്ലാം പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടി, പെർഫെക്റ്റ് ആയിട്ട് കിട്ടി എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ നല്ല നല്ല ഫീഡ്ബാക്ക്സ് വന്നൊരു വീഡിയോ ആണ് ട്ടത്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾ എല്ലാ ഡൗട്ടും മാറും, അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് സംഭവം ഭയങ്കര ഈസി ഉണ്ടാക്കാൻ, പക്ഷേങ്കിൽ കുറച്ച് ട്രിക്കിയാണ്. ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശരിയായിട്ട് കിട്ടൂല. അപ്പോൾ ആ വീഡിയോ കണ്ടു വെക്ക്, അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത് ഞാനിപ്പം ഒരു ഓയിലിൻ്റെ ബോട്ടിലാണ് എടുത്തത്. അപ്പോൾ എടുക്കുന്ന ബോട്ടിലും കാര്യങ്ങളും എല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ മുട്ടമാല നമ്മളെ കണ്ണൂർ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കണ്ണൂർ ഭാഗത്ത് മാത്രമല്ല മലബാർ ഏരിയയിൽ സൽക്കാരത്തിലൊന്നും മാറ്റിവെക്കാൻ പറ്റാത്തൊരൈറ്റാന്ന് കേട്ടോ. പിന്നെ ഇതാ ആ ഒരു മഞ്ഞ ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് ഞാൻ ഈ വയറ്റിലേക്ക് എഗ് വയറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒഴിക്കൂലേന്ന് ചോദിച്ചിരുന്നു, ഞാൻ ആ റെസിപ്പിയിൽ അങ്ങനെ ഒഴിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഇതങ്ങനെ ഒഴിക്കാട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പുട്ട് ഉണ്ടാക്കിയതിനേനു ഇന്ന് രാത്രിക്കത്തെ ഫുഡായിട്ട്. ഇനിയിപ്പോൾ ഇതാ ഈ മുട്ടൻ്റെ വെള്ളയിലേക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടി എല്ലാം കൂടി പൊടിച്ചിട്ടിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സാക്കിയിട്ട് അങ്ങ് ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ ഫസ്റ്റ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് രണ്ടാമത്തെ പ്രാവശ്യം ഒഴിക്കുന്നതാണ് കേട്ടോ. ആവിച്ചെമ്പിൽ സ്റ്റീമറിലെ അതിൽ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിലുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതാക്കുക. ഇതൊരു 10-15 മിനിറ്റ് സ്റ്റീം ചെയ്താൽ തന്നെ മുട്ടൻ്റെ വെള്ളം മാത്രമല്ലേ ഉള്ളൂ കുക്കായിട്ട് കിട്ടും. ഇതാണ് കേട്ടോ ഞാൻ ആദ്യം ആക്കിയ. പിന്നെ ഞാൻ ടോട്ടലി മുട്ടമാല ഒരു 38-40 മുട്ടയ്ക്ക് ആക്കിയതിന്, കാര്യം ഞാൻ ആദ്യം വിചാരിച്ചതിന് ഒരു 30 മുട്ടയ്ക്ക് ആക്കാമെന്നാ. പക്ഷേ പിന്നെ എപ്പോഴെങ്കിലും ആക്കൂ, കുറച്ച് അധികം ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതാ ഇതിൻ്റെ യെലോൻ്റെ ചൂടെല്ലാം മാറിക്കഴിഞ്ഞിട്ട് നമ്മളെ മാലൻ്റെ ചൂടെല്ലാം ആറിക്കഴിഞ്ഞതിന് ശേഷം ഞാനിതാ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇങ്ങനെ തലേ ദിവസമെല്ലാം ആക്കി വെക്കാട്ടാ. ഇതാ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ മുട്ടൻ്റെ വെള്ളം ഇങ്ങനെ കുക്കായിട്ട് കിട്ടും. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ആക്കാനുള്ളതുണ്ടേനു. അങ്ങനെ മുട്ടമാലൻ്റെ പരിപാടിയെല്ലാം രാത്രിക്ക് തന്നെ കഴിഞ്ഞിന്. എന്നിട്ടുള്ളത് ബാക്കി രാവിലെ എല്ലാം ചെയ്തിന്. പിന്നെ ഞാൻ പിറ്റേന്ന് ഉച്ചക്കാണ് ബാക്കിയുള്ള പ്രിപ്പറേഷനെല്ലാം തുടങ്ങിയത്. ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ വെൽക്കം ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റവയും പിന്നെ സേമിയം എല്ലാം വെച്ചിട്ടുള്ളൊരു ഒരു സിമ്പിൾ, ഏറ്റവും സിമ്പിളൊരു വെൽക്കം ഡ്രിങ്കാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റും ആണ് കുടിക്കാൻ. അപ്പം മിൽക്ക് മേഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ പാൽപ്പൊടി എടുത്ത് വെച്ചിന്. മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക, അല്ലെങ്കിൽ പാൽപ്പൊടി ആയാലും യൂസ് ആക്കുക. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഈ ഉണ്ടാക്കുന്ന ഈ ഐറ്റം ഇല്ലേ, നമുക്ക് വേണമെങ്കിൽ പായസം പോലെ ആക്കാം, അതല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് വെൽക്കം ഡ്രിങ്ക് പോലെ ആക്കാം. ഞാനിപ്പോൾ വെൽക്കം ഡ്രിങ്ക് ആക്കുന്നത്. അപ്പോൾ പായസം ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഇട്ടിട്ട് വേണം പാലൊഴിച്ച് കൊടുക്കാൻ. അതെല്ലാം വെൽക്കം ഡ്രിങ്ക് ആണെങ്കിൽ ഈ പാത്രത്തിലേക്ക് ഡയറക്റ്റ് പാലൊഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ലോങ് ലൈഫ് പാലായിട്ടാണ് എടുക്കുന്നത്. ഈ പാലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും പായസത്തിലും ഈ വെൽക്കം ഡ്രിങ്കെല്ലാം ആക്കുമ്പോൾ. കുറച്ചും കൂടി ഒരു പാൽപ്പൊടിൻ്റെ എല്ലാം ടേസ്റ്റ് കൂടുതലുള്ളതുകൊണ്ട് അതുമല്ല
കുറച്ചും കൂടി തിക്കായിരിക്കും, നല്ല കട്ടിയുള്ള പാലായിരിക്കും. അങ്ങനെ ഞാൻ 3 ലിറ്റർ പാലാണ് എടുക്കുന്നത്. ഇതിപ്പം ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും വയ്ക്കുന്നില്ല, അതിൽ നമ്മളെ താല്പര്യം പോലെ കേട്ടോ. വെള്ളം വയ്ക്കാണ്ടാക്കിയാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും, വെള്ളം വയ്ക്കുന്നതോറും അതിൻ്റെ ടേസ്റ്റ് കുറയും. പിന്നെ ഇതിലേക്ക് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുക, അത് കഴിഞ്ഞിട്ട് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. പാൽപ്പൊടി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മിൽക്ക് മെയ്ഡാണെങ്കിൽ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഒന്ന് ബാലൻസ് ചെയ്തിട്ട് മധുരം നമുക്ക് മനസ്സിലാവുമല്ലോ, അങ്ങനെ ഇട്ടാൽ മതി. അതാണ് ഞാൻ കറക്റ്റ് മധുരമൊന്നും പറയാത്തത്, കറക്റ്റ് പഞ്ചസാരൻ്റെ അളവൊന്നും പറയാത്തത്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുറച്ച് നല്ലോണം കട്ടിയാകുന്ന വരെ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനിയൊന്നും കറക്റ്റായിട്ടൊരു അളവ് പറയാൻ പറ്റില്ല. എന്നിട്ട് ടേസ്റ്റ് നോക്കുക, മധുരം എല്ലാം ഓക്കെ ആണോ എന്നുള്ള. അതിന് ശേഷം ഇലക്കിതാ ഞാൻ കുറച്ച് ഏലക്കായ എടുത്തിട്ട് പൊടിച്ചിട്ട് ഇലക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏലക്കായ പൊടിച്ചത് എന്തെങ്കിലും സ്റ്റോക്ക് ഇല്ലേനു. പിന്നെ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഏലക്കായ എടുത്തിട്ട് ആദ്യം ഒന്ന് മിക്സിയിലൊന്ന് ക്രഷാക്കും. അന്നേരം അതിൻ്റെ തൊലി വേഗം നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റും. കൈകൊണ്ട് തൊലി കളയാൻ നിന്നാൽ കുറേ സമയം എടുക്കുമല്ലോ, ഇതൊരു ഈസി വേ ആന്നിട്ടാ. ഇനി ഇത് വേഗം പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ല ഉണങ്ങി പൊടിച്ചാൽ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടും. എന്നിട്ട് വേണ്ടുന്നത് നോക്കിയിട്ട് ഇലക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയും മെയിനായിട്ട് കാര്യങ്ങൾ വേണ്ടു. ഇനിയിപ്പം ഇതിലേക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഞാൻ ലച്ച സേമിയ വാങ്ങിയിട്ടില്ലേനാ, അത് എനിക്ക് ഇടണ്ടാന്ന് തോന്നി. കാര്യം അത് ഇതിട്ടാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും. കാര്യം ഇത് റോസ്റ്റഡ് ആണ്, ഇട്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഇതാ ഇങ്ങനെ നേരിയ സേമിയ ഇല്ലേ, ഏറ്റവും നേരിയത് അതാണ് ഇട്ടാ. കാര്യം ഇത് നമ്മൾ ഡ്രിങ്ക് ആയിട്ടല്ലേ ആക്കുന്നത്, അന്നേരം കുറച്ച് തടിച്ച സേമിയ ഇട്ടാൽ അത് കുടിക്കാൻ പറ്റില്ല, പായസം പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നേരിയ സേമിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതാകുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റും. അങ്ങനെ അത് കുറച്ച് മതിയിട്ടാ, കാര്യം തിക്നെസ് കൂടി പോകണ്ട. കുറേ സേമിയ ആയാലും കട്ടി കൂടി പോകുമല്ലോ. അങ്ങനെ ഇതിപ്പോൾ പായസമായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് തടിയുള്ള സേമിയ ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതിലേക്ക് റവയാണ്. റവയും സേമിയ ഇട്ട പോലെ തന്നെ കുറച്ച് മാത്രം മതി. സേമിയനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വേണ്ടത് റവയാന്നിട്ടാ. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് ഇളക്കി ഒരു 3-4 മിനിറ്റ് മതിയാവും. രണ്ടും വേഗം കുക്കാവുന്ന ഐറ്റംസാണ്. പിന്നെ ഇത് ആദ്യം ഇട്ടുമ്പാട് തോന്നും കുറവാണ് നമ്മൾ ഇട്ട ക്വാണ്ടിറ്റി എന്ന്, പക്ഷേങ്കിൽ പിന്നെയും കൂടുതൽ ഇടാനും നിൽക്കണ്ട കേട്ടോ. അത് ഒന്ന് കുക്കാവുമ്പം ഇതാ ഇങ്ങനെ ഒരു ലെവലിൽ വന്നോളും. ഒരു ഡ്രിങ്കിൻ്റെ പോലെ എന്താ പറയുക, ഒന്ന് ലൂസാണ് എന്നാൽ ചെറിയൊരു തിക്നെസ്സിൻ്റെ ആ ഒരു ലെവലിൽ വന്നോളും. പിന്നെ ആദ്യം തന്നെ കുറയാൻ കിട്ടാ പിന്നെ പായസം പോലെ ആയിപ്പോ കേട്ടോ. അപ്പോൾ അത് നോക്കുക. അഥവാ കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലെല്ലാം ഒഴിച്ചൊന്ന് ലൂസാക്കിയാൽ മതി. അങ്ങനെ ഇതാ നമ്മളെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ ഓഫാക്കിയിട്ട് അട വെക്കലാണ്. ഇനിയിപ്പോൾ നമുക്ക് വേറെയും കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇക്ക ഉച്ചയ്ക്ക് വരുമ്പം ചിക്കനും ബീഫും എല്ലാം കൊണ്ടുവന്നേനു. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ക്ലീനാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. ഫ്രൈക്കുള്ളത് മാറ്റി വെക്കുക, കറിയാക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യലാ ഇനി. പിന്നെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ ഇക്കയും കൂടി ഉണ്ട് കേട്ടോ. കാര്യം അക്ക ഒറ്റയ്ക്ക് എന്തായാലും ആവില്ല. അപ്പോൾ ഇക്ക പറഞ്ഞ് ഉള്ളിയെല്ലാം കട്ടാക്കി തരാന്ന്. ഇത് പിക്കാൻ്റെ വെളുത്തുള്ളി തോല് കളയാനുള്ള ട്രിക്കാണ് കേട്ടോ. ഇത് കണ്ടുമൊക്കെ നിങ്ങൾക്ക് എന്തായാലും യൂസ് ആവും. കുറേ ആൾക്കാർ അറിയുന്നുണ്ടാവും ഇത്. അത് പറ്റൂല, പറയാൻ പറ്റൂല ചോക്ക്.
അങ്ങനെ കട്ടിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഇതിപ്പോൾ ബിരിയാണിയിലേക്കും ചിക്കൻ കറി ഒറോട്ടിയും ചിക്കൻ കറിയും ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചിക്കൻ കറിയിലേക്ക് വന്ന് ഇപ്പോൾ കട്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ചിക്കൻ കറി ഞാനൊന്ന് ബ്രീഫായിട്ടൊന്ന് പറയാം. ഇത് എന്താ പറയുക, ഒരു വറുത്തരച്ച ചിക്കൻ കറി ആട്ടാ, ഒരു സിമ്പിൾ വേ ആണ്. അപ്പോൾ ഇതാ ആദ്യം വെളിച്ചെണ്ണ വെച്ചിട്ട് തക്കാളി ഉള്ളി ഇതെല്ലാം ഇട്ടിണ്, എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വാട്ടാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് സമയം ഇങ്ങനെ ക്ലോസ് ആക്കി വെച്ചിട്ട് ഇത് നല്ലോണമെന്ന് വാടി വന്നാൽ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക്, ആദ്യം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിന്, എന്നിട്ട് സെയിം ജാറിൽ തന്നെ പച്ചമുളകും കൂടി അങ്ങ് പേസ്റ്റ് ആക്കിയിട്ടിട്ട് എന്നിട്ട് ഇതും കൂടി ഇതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറുന്നവരെ ഒന്ന് വാട്ടുക. പിന്നെ ഇതാ ഇതിലേക്കുള്ള പൗഡേഴ്സെല്ലാം ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരേ ക്വാണ്ടിറ്റിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അത് നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. അതിപ്പോൾ ഞാൻ കുറേ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ടിതാ ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 2 കിലോയോളം ചിക്കൻ ഉണ്ടാവും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. പിന്നെ ഈ സമയത്ത് എനിക്ക് തോന്നി ഈ പാത്രത്തിലാക്കിയാൽ ഇതെന്തായാലും നടക്കില്ല എന്നുള്ള. എന്നിട്ട് ഞാൻ ആ പാത്രം ഒന്ന് മാറ്റീനെ. ഇങ്ങനെ കുറച്ച് അധികം ആൾക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോഴുള്ള മെയിൻ പ്രോബ്ലം എന്താണെന്നറിയാം, പാത്രം ഇല്ലാത്തത് തന്നെയാണ്. വലിയ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. എൻ്റെ ആകെ ഏറ്റവും വലിയ പാത്രം എന്ന് പറയാൻ ഇതാണ്, ഈ ബിരിയാണി പോട്ടാണ്. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ മാറ്റി. ഇല്ലേനു നേരത്തെ പായസം വെച്ചിന്, അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെന്നാൽ ഇതിലിട്ടത് ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ മല്ലിയില, കറിവേപ്പില, പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് അട വെക്കല. അപ്പം ഞാൻ പറഞ്ഞില്ലേ പാത്രം ഇല്ലാത്തതൊരു പ്രോബ്ലം ആയിരുന്നു. എന്നാലും അമ്മേൻ്റെ അടുത്തെല്ലാം ഉണ്ടാവും, പക്ഷേങ്കിൽ ഞാൻ പിന്നെ വേണ്ട ഉള്ളത് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വറുത്തരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതാ തേങ്ങയും, പിന്നെ കുറച്ച് അവാശി വലിയ ജീരകയില്ലേ അതും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണമെന്ന് വറുക്കുന്നുണ്ട്. തേങ്ങ വറുക്കാനറിയാലോ, വേണമെങ്കിൽ ഇതിൽ ഹോൾ സ്പൈസസ് എല്ലാം ഇടാൻ വറുക്കുന്ന സമയത്ത്, പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി അത് ചൂട് തണിഞ്ഞാൽ അരച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ ഞാൻ ചിക്കന് ഫ്രൈ ആക്കാനുള്ള മസാല ഇടാം. ഒന്ന് മിക്സിയിൽ അരച്ച് വെച്ചിന്, ഇത് കറിവേപ്പില, മല്ലിയില, പുതിനയില, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് മൂന്നും, ഇത് 6 ഐറ്റംസ് കൂടിയിട്ടുള്ള മിക്സാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് സാധാ പൗഡേഴ്സ് തന്നെ ഇടാം. കുരുമുളക്, മഞ്ഞൾപൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ വേണ്ടത് ചെറുനാരങ്ങൻ്റെ നീരോ അല്ലെങ്കിൽ സുർക്കയിലെ വിനീഗറോ, രണ്ടിൽ ഏതായാലും ഒന്ന് മതി. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കുക. ഞാനിതാ കിച്ചണിൽ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അമ്മായി എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വ്ളോഗ് എപ്പോഴും കാണുന്നവർക്ക് പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മായി വരുമ്പോൾ ഇതാ ഇങ്ങനെ ചോക്ലേറ്റ് കൊണ്ട് ബൊക്കെയെല്ലാം ഉണ്ടാക്കിയിട്ട് കേട്ടോ വന്നിന്. നല്ല രസമില്ല കാണാൻ. അങ്ങനെ ഇതിപ്പോൾ നാട്ടിലേക്ക് പോകുന്നല്ലേ നമ്മൾ, അപ്പോൾ ഇന്നോനെ ഗിഫ്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. ഇതിപ്പം ഏകദേശം സമയം ഒരു മക്രീബെല്ലാം കഴിഞ്ഞിന്, വൈകുന്നേരമെല്ലാം കഴിഞ്ഞിന്. പിന്നെ ഇത് നമ്മളെ സേമിയ ഉണ്ടാക്കുന്ന ഒരു ബർഫി പോലത്തെ സംഭവമില്ലേ, അത് ഇതും നല്ല രസമായിട്ട് കവർ ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഞാൻ നമ്മൾ പറയില്ലേനു ഇങ്ങനെ കവർ ചെയ്തിട്ട് കാണാൻ, ഈ പെണ്ണ് കാണാനെല്ലാം പോകുമ്പം ഗിഫ്റ്റ് ഹാമ്പറായിട്ടെല്ലാം അങ്ങനെ കൊണ്ടുപോകില്ലേ, അങ്ങനെ ഉണ്ടേനും കാണാൻ എന്നെല്ലാം പറയില്ലേനു വെറുതെ. അങ്ങനെ അമ്മായിക്ക് കുടിക്കാനെല്ലാം കൊടുത്ത് വെള്ളമെല്ലാം കൊടുത്തിട്ട് നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അമ്മായും വരുന്നു പറഞ്ഞുകൊണ്ടേനും നമുക്ക് കുറച്ചധികം ഫുഡാക്കാൻ ഒരു ധൈര്യം കിട്ടീന്, ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും ആവില്ല. കാര്യം കുറേ അധികം ഐറ്റംസ് ഒന്നും ആക്കുന്നില്ലെങ്കിലും ആലുവിനെല്ലാം കൊണ്ട് ഒറ്റയ്ക്ക് ആക്കല് കുറച്ച് പണിയാണ്. ഒന്നാമത് എന്തെങ്കിലും തിരക്കുള്ള ദിവസമാണെങ്കിൽ ആലുവിന് മൂട് തീരേ ശരിയുണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് വെറുതെ കരഞ്ഞുകൊണ്ടെല്ലാം നിൽക്കും. പിന്നെ ഇക്കാക്ക് പിന്നെ കുറച്ചധികം സമയം നിൽക്കാനും പറ്റില്ല. അങ്ങനെ അമ്മായി കുറച്ച് നേരത്തെ വരുമെന്ന് പറഞ്ഞുകൊണ്ടാന്ന് പിന്നെ ഞാൻ ധൈര്യമായിട്ട് ഓക്കെ ആക്കാം, ആക്കിയിട്ട് തന്നെ പാഴ്സൽ ആക്കാണ്ട് ആക്കിയിട്ട് തന്നെ അവരെ വിളിക്കാമെന്ന് വിചാരിച്ചിന്.
പിന്നെ അമ്മായിൻ്റെ ഫാമിലിനെ കൂടാണ്ട് വേറെ ആരാ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ബാച്ചിലേഴ്സ് ഉണ്ട്. ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞവരും ഉണ്ട് കേട്ടോ, പക്ഷേങ്കിൽ ഇവിടെ ഫാമിലിയൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നവരുണ്ട്. അപ്പം ആരാന്ന് ചോദിച്ചാൽ നമ്മളെ സ്വന്തക്കാരാണ്, റിലേറ്റീവ്സാണ്, നാട്ടുകാരാണ്, എല്ലാം തന്നെയാണ്. പക്ഷേങ്കിൽ ഓരോരുത്തരെ പരിചയപ്പെടുത്താൻ ഈ വീഡിയോയിൽ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നിട്ടാ. ഇനിയിപ്പിതാ ഞാനിരുന്ന് ബിരിയാണി ആക്കുന്നുണ്ട്. ബീഫ് ബിരിയാണി ആട്ടോ ആക്കുന്നത്, പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ട്, പിന്നെ അപ്പുറത്തുനിന്ന് അമ്മായി ഒറോട്ടി ആക്കുന്നുണ്ട്. പിന്നെ ശരിക്കും ഈ ബാച്ചിലേഴ്സിനെല്ലാം കണ്ണൂരായിരിക്കും പ്രത്യേകിച്ചിട്ട് ഫാമിലി ഇല്ലാണ്ട് നിൽക്കുമ്പോൾ എല്ലാം മെയിനായിട്ട് മിസ്സാവുക ഒറോട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒറോട്ടി തന്നെ ആക്കാമെന്ന് വിചാരിച്ചിന്. പിന്നെ വേറെയും കുറേ ഐറ്റംസ് ആക്കണം എന്നുള്ള ഉണ്ടേനു, പക്ഷേങ്കിൽ എന്തായാലും കുട്ടികളെയും കൊണ്ട് നടക്കാത്തതുണ്ടോ പിന്നെ ആക്കാഞ്ഞിട്ടാ. അപ്പം ഇതാ ബിരിയാണി ഇടാ. പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ റെസിപ്പി വീഡിയോയെല്ലാം മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ, ബീഫ് ബിരിയാണിൻ്റെയും ചിക്കൻ ബിരിയാണിൻ്റെയും എല്ലാം ഇട്ടിട്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞിന്. പിന്നെ ഇതാ ഇടുന്ന ചിക്കൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതാ ഫ്രൈ ആക്കുന്നുണ്ട്. ബിരിയാണി ഇടാ ദം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പ്രിപ്പറേഷനെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ് ഉണ്ട്, അത്രയേ ഉള്ളൂ. കുട്ടികളെല്ലാം ഇടുന്നത് ശരിക്കും നല്ലോണം കളിക്കുന്നുണ്ട് കേട്ടോ, ഇവരെല്ലാം കൂടി ഒരുമിച്ചായാൽ നല്ല കളി തന്നെയായിരിക്കും. പിന്നെ ഇതാ ഇക്ക ഫസ്റ്റ് വന്നിട്ടുണ്ട്, ഇനിയിപ്പം അവരെല്ലാം വരാനായി. നമ്മളിപ്പോൾ ഇതാ മുട്ടമാല ഇടുന്ന വിളമ്പല. അങ്ങനെ അവരെല്ലാം ഷോപ്പെല്ലാം ക്ലോസ് ആക്കിയിട്ട് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ വെൽക്കം ഡ്രിങ്ക് ഇല്ലേ, നമുക്ക് വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ രാവിലെ ആക്കിയതുകൊണ്ട് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടും നല്ലോണം തണുത്തിന് ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് തന്നെ ഇത് വേണമെങ്കിൽ ഉണ്ടാക്കി ചൂടാറി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ ചൂടോടെ കുടിക്കാനോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ടും സെർവ് ചെയ്യാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ ഫുഡെല്ലാം സെർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാം കൂടി എടുത്തിട്ട് ടേബിളിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ചെയ്തിന് സെപ്പറേറ്റ് സെർവ് ചെയ്തിട്ടൊന്നും ഇല്ല, ബൗളിലൊന്നും സെർവ് ചെയ്ത് വെച്ചിട്ടില്ല. കറിയെല്ലാം അങ്ങനെ തന്നെ വെച്ചിന്, കാര്യം ഒന്നാമത്തെ സൗകര്യം കുറവാണ്. മാത്രമല്ല പിന്നെ അങ്ങനെ ഫോർമൽ ആവേണ്ട ആൾക്കാരൊന്നും ഇല്ല, നമ്മളെല്ലാം തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ കൊണ്ടുവച്ച് ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡെല്ലാം കഴിക്കല. പിന്നെ ഞാനെപ്പോഴും പറയുന്ന പോലെ നമുക്കിവിടെ മെയിനായിട്ട് ബർത്ത്ഡേ അല്ലേ ഉണ്ടാവും, ഒരു പാർട്ടിയിലായിട്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും ഒന്ന് ഒരുമിച്ച് ഫുഡെല്ലാം ആക്കും. പിന്നെ ടേബിളെല്ലാം ചെറുതാണ്, അങ്ങനത്തെ സൗകര്യക്കുറവെല്ലാം ഉണ്ടാവും. എന്നാലും ഒരു രസമാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതെല്ലാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒറോട്ടി ആട്ടോ, എല്ലാവർക്കും കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവുക. പിന്നെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടമാല കൊടുത്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം വർത്തമാനമെല്ലാം പറഞ്ഞിരുന്നു എല്ലാവരും പോയി. അമ്മായി കുറച്ച് ലേറ്റായിട്ടാ കേട്ടോ പോയിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വീഡിയോസിനായിട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ആക്കുക. മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസെല്ലാം ഒന്ന് കണ്ടു വെക്ക് വെറുതെ. ഇനി ഇൻഷാ അള്ളാ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ടാ അല്ലെങ്കിൽ റെസിപ്പി ആയിട്ടാ എല്ലാം കാണാം. താങ്ക് യു, ബൈ ബൈ.